നമസ്കാരം. പരാജയത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ജയരാജൻ. യു ഡി എഫ് വിജയിക്കാൻ കാരണം ഇതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു മണ്ഡലമായിരുന്നു വടകര. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വിവാദ നായകനുമായിരുന്ന പി ജയരാജൻ ആണ് എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഘട്ടങ്ങളിൽ പി ജയരാജനെതിരെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും യു ഡി എഫ് വളരെ വിഷമിച്ചു. പിന്നീട് ഒരുപാട് ആകാംക്ഷ നിറഞ്ഞ മുഹൂർത്തങ്ങൾക്ക് ശേഷമാണ് മുരളീധരൻ വടകര സ്ഥാനാർത്ഥിയായി എത്തുന്നത്. കേരളത്തിൽ എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായി വടകര സ്ഥാനാർത്ഥി പി ജയരാജൻ. ദേശീയതലത്തിൽ ബി ജെ പി ഭരണമുണ്ടാക്കിയ ആപത്കരമായ സ്ഥിതിവിശേഷം, മതന്യൂനപക്ഷങ്ങളിൽ സൃഷ്ടിച്ച ഭയപ്പാട് മുതലെടുത്തുകൊണ്ടാണ് യു ഡി എഫ് ഈ വിജയം നേടിയിട്ടുള്ളതെന്ന് ജയരാജൻ കുറിച്ചു. വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിച്ചിരിക്കുന്നത്. പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ്: എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ എല്ലാ പ്രവർത്തകന്മാർക്കും എൽ ഡി എഫിന് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ദേശീയതലത്തിൽ ബി ജെ പി ഭരണമുണ്ടാക്കിയ ആപത്കരമായ സ്ഥിതിവിശേഷം, മതന്യൂനപക്ഷങ്ങളിൽ സൃഷ്ടിച്ച ഭയപ്പാട് മുതലെടുത്തുകൊണ്ടാണ് യു ഡി എഫ് ഈ വിജയം നേടിയിട്ടുള്ളത്. എന്നാൽ ബി ജെ പിയുടെ വിപത്ത് തടയാൻ കോൺഗ്രസിന് ആവില്ലെന്ന വസ്തുത തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ എൽ ഡി എഫ് ചൂണ്ടിക്കാണിച്ചതാണ്. ഇക്കാര്യം പലർക്കും ഉൾക്കൊള്ളാൻ ആയില്ലെന്നതാണ് ഫലം കാണിക്കുന്നത്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മോഡി വിരുദ്ധ തരംഗമാണ്, ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ തരംഗമായി കണക്കാക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സംഘടിതമായി കോൺഗ്രസിനെ ഉയർത്തിക്കാണിക്കാൻ നടത്തിയ ശ്രമം, ദേശീയതലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനെ തുടർന്ന് ഇതൊരു കബളിപ്പിക്കലായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിനാൽ ജനങ്ങൾക്കിടയിൽ എൽ ഡി എഫിനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ക്ഷമാപൂർവമായ പ്രവർത്തനം തുടർന്നും നടത്തണം. കാരണം മോഡി ഭരണത്തിനെതിരായ യഥാർത്ഥ ബദലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടും പ്രവർത്തിക്കാനും വ്യാമോഹത്തിൽ അകപ്പെട്ട ജനവിഭാഗങ്ങളെ ബോധവൽക്കരിക്കാനും നിരാശരാവാതെ പ്രവർത്തിക്കാനും എല്ലാ എൽ ഡി എഫ് പ്രവർത്തകന്മാരോടും അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പരാജയം നേരിട്ടത് അത് ഇടതുപക്ഷ ഭരണവിരുദ്ധ വികാരമല്ല എന്നും നരേന്ദ്രമോദിയോടുള്ള എതിർപ്പ് കൊണ്ടും ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ജ്വല്ലേഴ്സ്, നാടിന്റെ സ്വന്തം ജ്വല്ലറി. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.